ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ന് തുടങ്ങും. എന്തെങ്കിലുമൊക്കെ പരിപാടികൾ തുടങ്ങിയോ? ഓഡീഷൻ കോൾസൊക്കെ ഓരോരുത്തർക്കും എപ്പോഴാണ് പോകുന്നത്? എന്തൊക്കെയാണ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകൾ? അതെ, ഫൈനലി അങ്ങനെ ഒരു ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും കുറേ ദിവസങ്ങളായിട്ട് ഓരോരുത്തരും ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, മലയാളത്തിൻ്റെ കാര്യം എന്തായി, ഇത്തവണത്തെ എങ്ങനത്തെ തീമായിരിക്കും, എന്തൊക്കെ ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളായി ഇത്തവണ സീസൺ 6 5 സീസൺ കഴിഞ്ഞു, ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ അങ്ങനെ ഫൈനലി അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് തുടങ്ങണ്ടേ സീസൺ 6 അപ്ഡേറ്റ്? വന്നോ, വെൽക്കം ബാക്ക് ടു അൻസിഫ് മോളർ മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്, സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെൽ ഐക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേഗം വേഗം തന്നെ കിട്ടത്തുള്ളൂ. ഇപ്പൊ പല പല ബിഗ് ബോസുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ് ബിഗ് ബോസ് നടക്കുന്നുണ്ട്, തെലുങ്ക് നടക്കുന്നുണ്ട്, കന്നഡ നടക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഹിന്ദി നടക്കുന്നുണ്ട്. അപ്പൊ ഇനി മലയാളം എപ്പോ വരും എന്നാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണ വന്നതിനും മുന്നേ ആയിട്ട് മലയാളം ഇത്തവണ വരും എന്നാണ്. അതായത് ഫെബ്രുവരി മാർച്ച് ഈ രണ്ട് മാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും വരുന്നത്. കഴിഞ്ഞ തവണ മാർച്ചിൽ വന്നു, അതിന് മുന്നേ മാർച്ചിൽ വന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ വിചാരിക്കുക മാർച്ച് 24 ആ ഒരു ഡേറ്റിനാണ് വരുന്നതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും അങ്ങനെയാണ്. പക്ഷേ കുറച്ചുകൂടി നേരത്തെ എത്തിക്കാൻ പ്ലാൻ ഉള്ളതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അതായത് മാർച്ചിൽ തന്നെ ആയിരിക്കും എന്നല്ല, ചിലപ്പോൾ ഫെബ് പകുതിയോ അല്ലെങ്കിൽ മാർച്ചിലോ അങ്ങനെ വരാനാണ് സാധ്യത. പക്ഷേ സെറ്റുകളൊക്കെ ഫ്രീ ആവുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഷോ തുടങ്ങുക. നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഹിന്ദി സെറ്റിൽ തുടങ്ങണം, ഹിന്ദി സെറ്റിൽ തുടങ്ങണം എന്നാണ്. പക്ഷേ ഹിന്ദി കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഹിന്ദിയിൽ തീരുമ്പോൾ ഏകദേശം ഫെബ്രുവരി അടുപ്പിച്ച ഒരു ടൈം ആവും. അപ്പോൾ ഫെബ്രുവരിയിലാണ് തുടങ്ങുന്നതെങ്കിൽ ഉറപ്പിച്ചോ ഹിന്ദി സെറ്റ് ആയിരിക്കില്ല, കാരണം ഫെബ്രുവരിയിലെ ഹിന്ദി തീരുവുള്ളൂ. അപ്പോൾ ആ ഹിന്ദി തീർന്നിട്ട് പിന്നെ ഫെബ്രുവരി തുടങ്ങുന്നെങ്കിൽ പിന്നെ 10 കൊണ്ട് എന്തോന്ന് ചെയ്യാൻ. അതുകൊണ്ട് ഹിന്ദി സെറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട. ഇത്തവണ ഇനി ഏത് സെറ്റാണോ എന്തോ, ഈ മറാത്തി എനിക്ക് വേണ്ട, എനിക്ക് മറാത്തി കണ്ട് മടുത്ത്, നിങ്ങൾക്ക് ഏത് സെറ്റ് വേണം എന്നുള്ളത് ഇപ്പോഴേ നമ്മളിവിടെ കിടന്ന് കോരെ പ്രസംഗിച്ച് തുടങ്ങിയാലേ അവിടെ പല പല രീതികളിലെങ്കിലും എത്തി അവരെങ്ങനെയെങ്കിലും നമുക്ക് നല്ലൊരു സെറ്റിനകത്ത് നമ്മുടെ സീസൺ 6 വരത്തുള്ളൂ, അല്ലെങ്കിൽ സീസൺ 5 പോലെ ഒരു കോഴിക്കോട് പോലെ അതിനകത്ത് നമ്മൾ കാണേണ്ടി വരും വീണ്ടും. ഓക്കെ, അപ്പോൾ ഇത്തവണ നേരത്തെ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടെന്നുള്ള കാര്യമാണ് അറിയുന്നത്. പക്ഷേ പറയാൻ പറ്റൂല, എനിക്ക് തോന്നല്ല നേരത്തെ വരും എന്ന്, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എനിക്ക് എൻ്റെ ഞാൻ വിശ്വസിക്കുന്നത് മാർച്ച് 24 വരും എന്നാണ്. കഴിഞ്ഞ തവണ വന്ന ആ ഒരു ടൈം ആകുമ്പോഴേ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായി വരുള്ളൂ. സോ മാർച്ച് തന്നെ ആയിരിക്കും കൊണ്ടുവരാൻ, ഫെബ്രുവരിയിലെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടെങ്കിലും മാർച്ച് തന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാം അവസാനിച്ച് വരുമ്പോൾ ആ ടൈം ആവും. സോ മാർച്ചിൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഇനി ഓഡീഷൻ തുടങ്ങിയോ, അണിയറയിൽ എന്തെങ്കിലും പരിപാടികൾ തുടങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങി. അതെ, സീസൺ 6 പരിപാടികൾ തുടങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത്. അവരുടെ ഇടയിൽ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്, സീസൺ 6 എങ്ങനെ കൊണ്ടുപോകണം, അതാണ് ഫസ്റ്റ് പ്ലാനിങ്. സീസൺ 6 സീസൺ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു യുദ്ധ കോലാഹല തീമിൽ കൊണ്ടുവന്നു, പക്ഷേ ഒരു ആവറേജ് സീസൺ ആയിട്ടങ്ങ് പോയി. അപ്പോൾ സീസൺ 6 ഏത് തീമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീമെന്നല്ലടെ, എങ്ങനെ ഇപ്പം എന്തൊക്കെ ഏതൊക്കെ രീതിയിലുള്ള കണ്ടസ്റ്റൻസ് ആയിരിക്കണം അകത്ത് വേണ്ടത്, ഓരോരുത്തർക്കും ഓരോരോ ക്യാരക്ടർ വരുന്ന രീതിയിലായിരിക്കും ഓഡീഷനൊക്കെ ഭയങ്കര കട്ടി ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. അറിയത്തില്ല, ഇത്തവണ നേരത്തെ ഓഡീഷൻ തുടങ്ങുന്നു എന്നുള്ളൊരു വാർത്തയാണ് അറിയാൻ പറ്റിയത്. കാരണം കഴിഞ്ഞ തവണ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഷോ തുടങ്ങുന്നതിന് 2-3 ദിവസം മുന്നേ വരെ കൺഫർമേഷൻ കിട്ടിയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഓഡീഷൻസൊക്കെ നേരത്തെ തുടങ്ങിയെന്നറിയുന്നു. ഞാൻ ഇതുവരെ നേരിട്ട് ആരെയും വിളിച്ചതായിട്ട് അറിഞ്ഞിട്ടില്ല, വിളിച്ചോ എന്ന് എനിക്കറിയില്ല, വിളിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. വലിയ വലിയ സെലിബ്രിറ്റീസിനൊക്കെ ആണെങ്കിൽ അവർ നേരത്തെ വിളിക്കും, അതായത് വലിയ വലിയ ഇപ്പം ഈ വലിയ വലിയ സെലിബ്രിറ്റീസിനൊക്കെ അവർക്ക് കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് അത്രയും ഡേറ്റൊക്കെ ഇപ്പോൾ വരാൻ വേണ്ടിയിട്ടൊക്കെ ലോക്കാക്കിയൊക്കെ വെക്കാനൊക്കെ ആയിട്ട് അവരിപ്പോഴേ വിളിക്കേണ്ടതാണ്. അങ്ങനെ ആരെങ്കിലും വിളിച്ചോ എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ പ്ലാൻ ഉണ്ട്, ഉടനെ വിത്തിൻ 1 മന്തിനകത്ത് ഓരോരുത്തർക്കും കോളുകൾ പോയി തുടങ്ങും. അവരുടെ പ്ലാനിലുള്ള അത്യാവശ്യം ചിലപ്പം നല്ല ടോപ്പ് സീരിയൽ ഇതായാലും ഫെയിം ആയാലും അവർക്കൊക്കെ കോളുകൾ പോയി തുടങ്ങാനുള്ള സമയമായി. പിന്നെ ഓഡീഷൻസൊക്കെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ December 1, January ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും എന്നാണ് അറിയുന്നത്. പക്ഷേ ഇൻ കേസ് എല്ലാ കാര്യങ്ങളും ഇത്തവണ നേരത്തെ സെറ്റ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്, അതുകൊണ്ട് നേരത്തെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അണിയറയിൽ എല്ലാ പ്രോഗ്രാംസും ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ വീടിൻ്റെ കാര്യം അറിയില്ല, വീട് ഹിന്ദി ആവുമെന്ന് എനിക്ക് തോന്നണേയില്ല, കാരണം ഹിന്ദി ഫെബ്രുവരി വരെ ഹിന്ദിയിൽ അവിടെ ഷോ ഇതുണ്ട്. കാരണം കഴിഞ്ഞ 7 തുടങ്ങിയത്, ഒക്ടോബർ 15 ഹിന്ദി തുടങ്ങിയത്. അപ്പോൾ നവംബർ 15, ഡിസംബർ 15, ജനുവരി 15 ആകുമ്പോൾ 90 ദിവസം ആവുന്നതേ ഉള്ളൂ. അതിനുശേഷം പിന്നെയും ഹിന്ദി 100 ചിലപ്പോൾ നിൽക്കില്ല, ചിലപ്പോൾ സീസൺ നല്ലതാണെങ്കിൽ ചിലപ്പോൾ 150 വരെയൊക്കെ സീസൺ 14 ഒക്കെ പോയതുപോലെ പോകാനുള്ള സാധ്യത ഉണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഹിന്ദി സെറ്റിൽ ആരും പ്രതീക്ഷിച്ചിരിക്കേണ്ട, എങ്ങാനും ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഹിന്ദി സെറ്റിൽ കാണാം.
അപ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ലിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. എനിവേ, നമ്മുടെ സീസൺ സിക്സിനകത്ത് ഭയങ്കരമായിട്ടുള്ള ടോക്സിസിറ്റി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കണ്ടന്റ് നിറയ്ക്കാൻ, ടോക്സിസിറ്റി എന്നല്ല കണ്ടന്റ് നിറയ്ക്കാനായിട്ടുള്ള രീതിയിലുള്ള കണ്ടസ്റ്റൻസിനെ ആയിരിക്കും കൊണ്ടുവരാൻ നോക്കുന്നത്. കാരണം സീസൺ ഫൈവിനകത്ത് അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ള ഒരു കണ്ടന്റിന് വേണ്ടി. അപ്പോൾ സീസൺ സിക്സിലേക്കായിട്ട് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തവണ എന്താ ഒരു ബിഗ് ബോസിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധകൻ വേണം, അല്ലെങ്കിൽ ഒരു ആരാധിക വേണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഹേറ്റർ, അല്ലെങ്കിൽ എന്താ പറയുക, ബിഗ് ബോസിനെ മുമ്പ് ഇപ്പം മാരാറ് മുമ്പ് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നിട്ട് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തി വേണമെന്നുണ്ട്. പിന്നെ റേഡിയോ ജോക്കീസ് ഒന്നും ഇല്ല, ഇപ്പോൾ 2 വർഷമായിട്ട് റേഡിയോ ജോക്കീസ് വേണമെന്നുണ്ട്. പിന്നെ പല രീതിയിലുള്ള ആളുകൾ വേണം. നമ്മൾ കൂടുതലും അറിയാത്ത ആളുകളെ കൊണ്ടുവന്ന് അവർ ഫേമസ് ആക്കിയിട്ടുണ്ട്, അറിയുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് അവർക്ക് എക്സ്ട്രാ ഒരു, പക്ഷേ നല്ല രീതിക്ക് അത്യാവശ്യം ഫെയിമുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് ഒന്നും കിട്ടാനില്ല. അപ്പോൾ സോ ഫെയിം കുറവും, എന്നാൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയുന്നുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സീസൺ കാണാൻ കുറേ കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ സീസൺ എപ്പോൾ തുടങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് ആ ടൈമിൽ തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബിളി. നേരത്തെ തുടങ്ങുമെന്ന് അറിഞ്ഞെങ്കിലും മാർച്ചിൽ തന്നെയാണ് ചാൻസ്. പിന്നെ അൾട്ടിമേറ്റ് ഇല്ല, ഉറപ്പാണ് അൾട്ടിമേറ്റ് ഇല്ല. കാരണം വേറൊന്നുമല്ല, സീസൺ 5 വരെ എടുത്തതിൽ വെച്ചിട്ട് നമ്മുടെ മലയാളികൾക്ക് അങ്ങോട്ട് ബിഗ് ബോസ് അക്സെപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. സോ ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് അൾട്ടിമേറ്റ് ഉണ്ടാകും എന്നാണ് അറിയാൻ പറ്റുന്നത്. അതിനെക്കുറിച്ചുള്ള കൺഫർമേഷൻസ് പിന്നെ നമുക്ക് കിട്ടും. എന്തായാലും ഈ സീസൺ 5 ശേഷം അൾട്ടിമേറ്റ് അല്ല, ഡയറക്റ്റ് 6 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റ് ആണ് എനിക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം ഇത്തവണ എന്തെങ്കിലും കോമണർ കോൺടെസ്റ്റോ മറ്റോ ഒക്കെ വരുമോ എന്ന്. വരും, വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഏട്ടലല്ല ഇത്തവണ, വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എടുക്കുന്നത് സ്പോൺസർഷിപ്പ്, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഇതാണ് ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൻ്റെ ഫസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ബിഗ് ബോസ് കാണുന്ന ഫ്രണ്ട്സിന് നമ്മുടെ ചാനലും ഈ വീഡിയോയും ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് ദിവസത്തോടെ കഴിഞ്ഞിട്ട് ഒരു എക്സ്പെക്ടേഷൻ ലിസ്റ്റ്, ആരൊക്കെ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആരൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളാമായിരിക്കും അവരുടെ ലെവൽ ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.